കണ്ണു നിർവാർത്തവനെ കാര്യം നടത്തിത്തരും. കണ്ണു നീർത്താഴ്വാരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണു നിർവാർത്തവനെ കാര്യം നടത്തിത്തരും. നി എല്ലാവരും ഞാൻ പ്രാരംഭമായി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പൊന്നച്ചൻ പാസ്റ്റർ അനേക വർഷമായി എൻ്റെ നിങ്ങളുമായിട്ട് വളരെ ബന്ധം പുലർത്തുവാനും സ്നേഹബന്ധം നിലനിർത്തുവാനും സ്വർഗം ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏമേ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കടന്നു വന്ന് ഏമ ദൈവജനം ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം നൽകി. ഏമെന്ന് കഴിഞ്ഞ ദിവസകാലം ഞാൻ നമ്മുടെ പുതിയ ഹോള് കണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടതായി തീർന്നു. ഇതിനു മുമ്പ് നമ്മൾ ഏമൻ ഞാൻ കടന്നു വന്നപ്പോൾ വളരെ ഇടുങ്ങി ഞെരുങ്ങിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം നൽകിയ വിശാലതകൾക്കായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം വായിക്കുന്ന പോലെ, ഞാൻ ഞെരുക്കത്തിയിരുന്നപ്പോൾ നീ എനിക്ക് എന്ത് നൽകി? വിശാലത നൽകി. നമ്മുടെ ഞെരുക്കത്തെ കാണുന്ന ദൈവം നമുക്ക് നൽകിയ എല്ലാ വിശാലതകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക കുടുംബത്തിനായി സ്തോത്രം. കുടുംബത്തിന്റെ അവസ്ഥകളെ നമ്മേക്കാൾ നന്നായി അറിയുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിൽ ഉണ്ട്. തന്റെ ഭക്തന്മാരുടെ നിലവിള് കേട്ട് മറികടക്കാത്ത ഒരു സ്വർഗത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. ഏമിൻ അതുകൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപത്ത്. ആരൊക്കെ ഇന്ന് പകൽക്കാലം ഹൃദയം നുറുക്കത്തോടെ, തകർന്ന ഹൃദയത്തോടെ ദൈവജനത്തിന് മുമ്പാകെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസേനി മുഴങ്കാൽ മടക്കിയിട്ടുണ്ട്, അവരൊക്കെ മുഴങ്കാലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഏമി കൈകളിൽ ഒരു കൂട്ടം ദൈവത്തിന്റെ വിടുതലുകളുമായിട്ടായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവജനം നമുക്ക് വലിയ ആശ്വാസവും വലിയ ദൈവിക ചൈതന്യത്തിനും ഏമേൻ ഉതകുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പാടിയതുപോലെ കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലയുമ്പോൾ കണ്ണുനീർ കണ്ടൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഒരു ലാബിലും നമ്മൾ ഒഴിക്കുന്ന കണ്ണുനീരിന്റെ ഒരു റിസൾട്ട് കിട്ടത്തില്ല. അത് കൊടുത്താൽ അതിന് പ്രത്യേകമായ ഒരു ധാതുവും കാണത്തില്ല. എന്നാൽ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ എന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാം ഒരിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും അതിന് തക്ക മറുപടി തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. തരയുന്ന കാക്കക്കുഞ്ഞിന് അർത്ഥത്തിന്റെ ആഹാരം കൊടുക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെങ്കിൽ തന്റെ മക്കളുടെ കാര്യത്തിൽ, തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ വ്യവഹാരം നടത്തി നമ്മെ രക്ഷിക്കുവാൻ, പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുവാൻ, അത്ഭുതം ചെയ്ത് നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ വിടുതലിന്റെയും ആശ്വാസത്തിന്റെയും സൗഖ്യത്തിന്റെയും എമ്മിൻ വഴികൾ തുറന്ന് ചോദിച്ചതിനേക്കാൾ നിലച്ചതിനേക്കാൾ അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ ആ അളവറ്റ ശക്തിക്ക് സാധ്യമാണ്. വിശ്വാസത്തോടെ മുഴങ്ങാൻ മടക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ദൈവം നമ്മെ ഒരുമിച്ച് സൗഖ്യമാക്കുന്നു. ഒരുമിച്ചായിരിക്കുന്നത് ദൈവജനത്തിങ്കിൽ അല്പനേരം ആയിരിക്കട്ടെ.
ദയാൽമാവ് അറിയിച്ച പ്രത്യേകമായ ഒരു വെളിപ്പാട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ദൈവസ്ഥനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദയാൽമാവ് ഭവനത്തെ കുറിച്ച് ഒരു വെളിപ്പാട് ഞാൻ കാണിക്കാൻ തീർന്നു. ഫലമുണ്ട്, എന്നാൽ പല വേരുകളും എമീൻ വെട്ടി വെട്ടി മാറ്റപ്പെട്ട് ഏത് നിമിഷവും നിലംപരിയാകത്തക്ക രീതിയിൽ എമീൻ ആടി ആടി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ദൈവാത്മാവിനെ കാണിക്കാനിടയായിരുന്നു. പെട്ടെന്ന് എമീൻ ദൈവാത്മ ഒരു വചനം എനിക്ക് നൽകുവാൻ ഇടയായി തീർന്നു. ഇപ്രകാരമാണ് യോബിന്റെ പുസ്തകം 14:7 ഇങ്ങനെ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാലും അത് എന്ത് ചെയ്യും? ഒന്ന് വായിക്കാം വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് പിന്നെ എന്ത് ചെയ്യും? എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വൃക്ഷമാണോ നീ? നിന്നെ വെട്ടുവാൻ അനേക മേഖലകൾ നിനക്ക് മുമ്പായി എതിരായി വന്നാലും, നിന്നെ തകർക്കുവാൻ ശത്രുവിന്റെ പല മേഖലകൾ നിനക്കെതിരെ ആർത്തിരമെന്ന തിരമാല പോലെ വന്നാലും, ദൈവത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്ന വൃക്ഷമേ, നിനക്കൊരു പ്രത്യാശയുണ്ട്. നിന്നെ ആര് വെട്ടുന്നു എന്നല്ല വിഷയം, ഏത് വിഷയത്തിൽ നിനക്ക് വെട്ടേക്കപ്പെടുന്നു എന്നല്ല വിഷയം. നിന്നെ വളർത്തുന്ന, നിന്നെ വീണ്ടും പൊട്ടി മുളപ്പിക്കുമാറാക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ാണ് വെട്ടുവാൻ ഒരുപാട് പേര് ചുറ്റും നിൽക്കുക, എന്നാൽ വളരുമാറാക്കുവാൻ എന്റെ ദൈവം നിരകാലം വെട്ടുന്നവന്റെ കരമോ വെട്ടുന്നവന്റെ ശക്തിയോ വെട്ടുന്നവന്റെ ക്രൂരതമോ അല്ല നീ നോക്കേണ്ടത്. നിന്നെ വളരുമാറാക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് കഴിവുമരം വെട്ടിയാലും വിശുദ്ധൻ ഒരു കുഞ്ഞിയായി ശേഷിക്കും. പകൽക്കാലം നിന്നെ വിട്ടു വെട്ടുവാൻ അനേകർ കാണും, നിന്നെ മുളയെ ഞുള്ളിക്കളയുവാൻ അനേകർ കാണും, എന്നാൽ നിന്നെ വളർത്തുന്ന ഒരു ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയെ സ്വർഗം ചെക്കേനെ ഇറക്കിയിട്ടുണ്ട്. ഏമന ആ വാക്യം വായിക്കുമ്പോ കാണുമ്പോൾ കഴിയും. എന്തുകൊണ്ടാണ് വൃക്ഷം വളരുന്നത്? വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടാണ് വൃക്ഷം വളരുന്നത്. ഇന്ന് പകൽക്കാലം രാത്രികാലം നമ്മുടെ മധ്യയെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് ഉറപ്പെടേണ്ടത് എന്താണ്? ഒരാത്മാവിന്റെ ജലം നമ്മൾ പുറപ്പെടണം. ആ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കഴിയും, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് പിന്നെയും പൊട്ടിക്കിളിർക്കും. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അത് ഇളം കൊമ്പ് വിടാതെ ഇരിക്കയില്ല. ഇന്നലകളിൽ വളർന്ന വൃക്ഷത്തിന്റെ കൊമ്പുകളെ പിശാചി വെട്ടുമ്പോൾ, ശത്രു വെട്ടുമ്പോൾ, നിന്നെ രോഗമായിക്കോട്ടെ ദുഃഖമാകട്ടെ പ്രതികൂലമായിക്കോട്ടെ ഏത് വിധത്തിലും ശത്രു നിന്നെ വെട്ടിയാലും ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, നിന്നിൽ നിന്ന് തന്നെ ഒരു ഇളം കൊമ്പ് മുളപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്നലകൾ കഴിഞ്ഞതല്ല, ഇന്നലകൾ വെട്ടിയതല്ല, നിന്നിൽ നിന്ന് തന്നെ ഒരു പുതിയ യെശയ്യാവിന്റെ പുസ്തകം 11:11 പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ക്രൈസ്തലോട് എലീശായുടെ കുട്ടിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അതിന്റെ വേരുകളൊന്ന് ഫലം കായ്ക്കും, ആധിപത്യം അവന്റെ തോളിൽ മേൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് എന്ന് വിളിക്കപ്പെടും. ഇന്നലകളിൽ നിന്റെ മുളയെ വെട്ടാൻ അനേകരുണ്ടായിരുന്നു, എന്നാൽ മനുഷ്യനിൽ വെട്ടുവാൻ കഴിയാത്ത, മനുഷ്യനില്ലായ്മയാക്കുവാൻ കഴിയാത്ത ഒരു പുതിയ മുള നിന്നെ ഒന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്, ദൈവിക പ്രമാണത്തിന് ശക്തിയുണ്ട്. ഇന്നലകളിൽ വെട്ടിയ മുളയെ നീ മറക്കരുത്, ഇന്നലകളിൽ നഷ്ടങ്ങളെ നീ മറക്കരുത്, ഇന്നലകളിൽ തോൽവികളെ നീ മറക്കരുത്.
മണ്ണിട്ട് മുടിയാലും ഫെലിസ്തീനെ തൊടുവാൻ അനുവാദമില്ലാത്ത ഒരു പുതിയ കിണർ ദൈവത്തിന് പൊക്കിക്കൊണ്ടുവരാൻ കഴിയും. എത്ര പേരുന്ന രാത്രികാലം പകൽക്കാലം വിശ്വസിക്കുന്നു. ഇന്നലെ കുടിച്ചതിനെ കൂടിയതല്ല നിന്റെ വിഷയമാക്കേണ്ടത്, ഇന്നലെ നിനക്ക് നഷ്ടമായതല്ല നീ നോക്കേണ്ടത്. ഇന്നു പകൽക്കാലം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളത്തിന്റെ ഗന്ധം ഉയർന്ന, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു അന്യഭാഷയുടെ ഗന്ധാമൻ ആത്മസാന്നിധ്യം ഉയർന്ന, അത് ഇന്ന് പകൽക്കാലം ഒരു ജലമായി ഒഴുകി വരും. ആ ജലം ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കത്തക്ക വേണം, അതിനകത്തൊരു ജീവൻ വ്യാപരിക്കത്തക്ക വേണം. അതിനായ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദി, അത് ജീവന നദിയാണ്. അത് ചെല്ലുന്നിടത്തൊക്കെയും ആ നദിയുടെ ജീവൻ നിമിത്തം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കത്തക്ക വേണം. ആ ദൈവ പ്രമാണത്തിന് നദിക്ക് ആത്മസാന്നിധ്യത്തിന്റെ വ്യാപാരത്തിന് എനിക്ക് കഴിവുള്ളതാണെങ്കിൽ ഈ പ്രമാണത്തിൽ എന്നെ കേൾക്ക് ദൈവത്തിന്റെ പൈതലേ. ഞാൻ ദൈവ സാന്നിധ്യം ഒരു താരമേവിൻ ആത്മാവിന്റെ ദൂത് വിളിച്ചു പറയട്ടെ, നമ്മൾ ഇന്ന് പുറപ്പെടുന്ന നദി മൈലുകൾ ദൂരെയുള്ള, മൈലുകൾ അകലെയുള്ള വിഷയങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളതാണ്. സ്വർഗം തുറക്കുവാനുള്ള ഒറ്റ താക്കോലാണ് പ്രാർത്ഥന. ഒരു ഭക്തൻ എവിടെ മുടങ്ങാൽ ഇരിക്കുന്നു, ഒരു ഭക്തൻ എവിടെ ഉപവസിക്കുന്നു, ഏവൻ വചനം പഠിക്കുമ്പോ കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ഓരോ താടുകൾ മറിച്ചു മറിച്ച് പഠിക്കുമ്പോൾ ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് ദൈവം അവന്റെ ഏവൻ ആലോചനയ്ക്ക് വ്യത്യാസം വരുത്തിയത്. അത് ഏതിന്റെ മുമ്പിലാ? പ്രാർത്ഥനയുടെ മുമ്പിലാ. ദിനവ പട്ടണം എവി ശപിക്കപ്പെടുവാൻ, ശപിക്കുവാൻ വിട്ട യോന പ്രവാചകൻ എവൻ അവന്റെ ആലോചനയ്ക്ക് മുമ്പാകെ ദിനവ പട്ടണം ഒന്നിച്ചുകൂടി മൃഗം മുഴുവൻ എവൻ എല്ലാത്തിനും ഒരുപോലെ ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ ദൈവം തന്റെ ആലോചന മാറ്റി. എവൻ പ്രവാചകൻ ദൈവത്തിന്റെ അഭിഷക്തനായ എവൻ രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്താ താൻ പ്രാർത്ഥിച്ചു? ദൈവമേ എന്റെ ആയുസിനെ നീ ദൈർഘ്യമാക്കണമേ. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മുറ്റത്ത് എന്ന പ്രവാചകനെ ദൈവം മടക്കി വിട്ടിട്ട് പറഞ്ഞില്ല, നിന്റെ ആമേ നിന്റെ ജീവിതത്തിന് നിന്റെ ആയുഷ്കാലത്ത് എത്ര വർഷം കൂടെ ഞാൻ കൂട്ടി. പ്രാർത്ഥനയ്ക്ക് മാറ്റുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ഇന്ന് പകൽ കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഇന്ന് പകൽ മുഴങ്കാലിരിക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽ നീ ദൈവത്തിന് നിലവിളിക്കാൻ തയ്യാറാണോ? അതിന്റെ മറുപടി എന്റെ ദൈവം തരുവാൻ കഴിവുള്ളവനാണ്. ഒന്ന് ശൗമേൽ ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ ഒരു വ്യക്തി നമ്മൾ കാണുവാൻ കഴിയുന്നു. വായിക്കണ്ട, ഷേമി ഹന്ന എന്ന് പറഞ്ഞ പ്രവാചകൻ ദൈവദാസിയെ, അവൾ മച്ചിയായിരുന്നു, എമി പെനീനെ അവൾ ഏറ്റവും സ്നേഹിച്ചു. എന്നാൽ അവൾ എമി ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ശേഷം 15 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, പിന്നെ അവളുടെ മുഖം ദൈവസന്നിധി മുഴങ്കാൽ മടക്കിയിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ വന്നത് സകല സൃഷ്ടിതയുടെയും ഉറവിടവുമായ സകലത്തെ തന്റെ വാക്കിനാൽ ഉളവാക്കിയവനായ നസ്രനായ ഏ ദൈവ ശേഷുവിന്റെ മുമ്പിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിഷയം നീ ഒന്ന് ഇറക്കി വെക്കാൻ തയ്യാറാണോ? നിന്റെ മറുപടിയുമായി നീ എഴുന്നേറ്റ് പോകാനിടയായി. പറഞ്ഞ സമയം ദൈർഘ്യമാക്കുന്നില്ല എന്നുള്ള ചിന്തയ്ക്കായി ഒരു വേദഭാഗത്ത് നമുക്ക് കടന്നു വരാം. നമുക്ക് ഏറ്റവും സുപരിചിതമായ സങ്കീർത്തനങ്ങൾ 23 അധ്യായം 4 വാക്യം ദൈവസന്നിധിയിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തുവായി. സങ്കീർത്തനങ്ങൾ മതി, നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അല്പനേരം അങ്ങയുടെ സന്നിധി കടന്നു വരട്ടെ. ദൈവജനം അല്പനേരം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കട്ടെ. അതിനകത്തൂടെ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം ഞങ്ങളുടെ മേൽ പെയ്തിറക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ശോധന ചെയ്യുന്നവനെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. പകൽ രാത്രി നടക്കുന്ന മീറ്റിംഗ് ഈ ഭവനത്തിനും ഈ സഭയ്ക്കും ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനും കുടുംബത്തിനും ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗ്ഗത്തിൽ നാമത്തിൽ തന്നെ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അല്പനേരം ഈ വചനത്തിൽ ചിന്തിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഞാൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരാളത്തും. അതിന് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഞാൻ എന്ത് ചെയ്യത്തില്ല? എത്ര
അങ്ങനെയെങ്കിൽ ഒരു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവഭയതന്റെ ജീവിതത്തിൽ അവൻ പോകുന്ന മരണ നിഴലിന്റെ താഴ്വരയിൽ അവന് ഭയക്കാൻ വകയില്ല. കാരണം നിഴലിനെ ആരെങ്കിലും ഭയന്നിട്ടുണ്ടോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിഴൽ നമ്മുടെ മുമ്പിൽ നടക്കും, ഉച്ചയാവുമ്പോൾ നിഴൽ നാലു വശത്ത് വരും, വൈകുന്നേരം ആവുമ്പോൾ നിഴൽ പുറമോട്ട് നടക്കും. നിഴലിന്റെ നീളത്തെയും നിഴലിന്റെ പോക്കിനെയും ഭയക്കാനായിരുന്നെങ്കിൽ ആരും എങ്ങും എത്തത്തില്ലായിരുന്നു, എല്ലാവരും വീട്ടിയിരിക്കാനേ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നിഴൽ എന്നെ ഹാം ചെയ്യത്തില്ല, നിഴൽ എന്നെ ഒന്നും ചെയ്യുവാൻ എന്തിനു സാധ്യമല്ല? എന്തിനു സാധ്യമല്ല? എല്ലാവരും ഒന്ന് പ്രതികരിക്കണേ, എന്തിനു സാധ്യമല്ല? നിഴലിന് സാധ്യമല്ല. കാരണം നിഴൽ എന്ന് പറയുന്നത് ഒരു വെറും ഷാഡോ മാത്രമാണ്, അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഈ വാക്യം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, നീ പോകുന്നത് എങ്ങനെയുള്ള താഴ്വരയാ? കൂരിയൊരു മരണ നിഴലിന്റെ താഴ്വരയാ. ഒരു ഭക്തന് മരണത്തെ ഭയക്കുവാനില്ല, അതുകൊണ്ട് താൻ പോകുന്ന മരണ നിഴൽ താഴ്വരയിൽ. അടുത്ത ചിന്ത, ഇന്ന് പകൽക്കാലവും രാത്രിയിലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ അല്പനേരം ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ദൈവം നാം ശരണപ്പെടുന്നു. നമ്മൾ അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൂരിരുൾ താഴ്വര എന്ന വിഷയമാണ്, മരണ നിഴൽ താഴ്വര. അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. താഴ്വരയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അത് നൈസർഗികമായി ഉടലെടുക്കപ്പെടുന്ന ഒരു താഴ്ന്ന പ്രതലത്തിലുള്ള സാദൃശ്യമാണ് താഴ്വര. ഗലീല കടൽ മുതൽ തെക്കൻ ആഫ്രിക്ക വരെ നീണ്ടു നടക്കുന്ന ഏകദേശം 1600 മൈൽ നീളമുള്ള ഒരു താഴ്വരയാണ് ഗംഷം താഴ്വര. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ താഴ്വര. പ്രൈസലോ. അങ്ങനെ താഴ്വരയുടെ അടിവാരത്തിൽ തോടുകൾ, ചെറിയ ചെറിയ നദികൾ, ചെറിയ ചെറിയ ഗർത്തങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം താഴ്വര എന്താണെന്ന് ഒരൊറ്റ സെന്റൻസ് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മടങ്ങി വരട്ടെ, താഴ്വരയിൽ ആരെയും ഒരാശ്രയത്തിന് കാണത്തില്ല. താഴ്വര നമ്മളെ കാണിക്കുന്നത് ഏകാന്തതയാണ്, ഒറ്റപ്പെടലാണ്. എല്ലാ മേഖലകളിലും എല്ലാവരും തള്ളപ്പെട്ട മേഖലയാണ്. ഇന്ന് പകൽക്കാലം അല്പനേരം നമ്മൾ ദൈവഭക്തന്മാരായ ചില ജീവിതങ്ങളെ ഈ കൂരിരുൾ താഴ്വരയെ കൂടെ കടന്നുപോയ, താഴ്വരകളിലൂടെ കടന്നുപോയ ചിലരെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യയെ പരിചയപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നിങ്ങൾ എല്ലാവരും എന്നിലേക്ക് ശ്രദ്ധിക്കുക. അധികം ബൈബിൾ വായിക്കേണ്ട കാര്യമില്ല, കാരണം ബൈബിൾ വായിച്ചൊരു കുഴപ്പമുണ്ട്. ഞാനിങ്ങനെ 10-60 മൈൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നത് ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1-10 വാക്യം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? എന്റെ മുഖത്തേക്ക് പിന്നെ നോക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കേണ്ട, ഞാനിങ്ങനെ പ്രസംഗിച്ച് പൊക്കോളാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കേട്ട് ദൈവത്തെ ആരാധിച്ച് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിച്ചാൽ മാത്രം മതി. 1-ാം താഴ്വര, യെഹെസ്കേലിന്റെ പുസ്തകം 37:1-14 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഏത് താഴ്വര? അത് അസ്ഥികളുടെ താഴ്വര. 1-ാം താഴ്വര അസ്ഥികളുടെ താഴ്വര. ആ അസ്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ അസ്ഥി എന്താണ്? ഏറ്റവും ഉണങ്ങിയതാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകൻ ആരുടെ ശബ്ദം കേട്ടു? ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവൻ എന്തിന് തയ്യാറായി? ദൈവ ശബ്ദത്തിന് മുമ്പാകെ മുന്നോട്ട് കാലു വെക്കുവാൻ തയ്യാറായി. അവനോട് അറിയിച്ച വാക്യത്തിന് ഇതാണ്, പ്രവാചക നീ എവിടെ പോവുക? താഴ്വരയിലേക്ക് പോവുക. അവൻ മറ്റൊന്നും ദൈവത്തോട് ചോദിച്ചില്ല, അവൻ ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ അവൻ തയ്യാറായി. കാലം ദൈവ ശബ്ദത്തിന് മുമ്പിലാണ് നമ്മൾ ഉപസിക്കാൻ വേണ്ടി തയ്യാറായത്. ദൈവ ശബ്ദത്തിന് മുമ്പിലാണ് നമ്മൾ മുഴങ്ങാൻ മടക്കാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആയിരിക്കുന്നത് ഒരു ഏകാന്തതയുടെ താഴ്വരയിലായിരിക്കാം. എന്നാൽ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവാത്മ പറയുന്നു, 1-ാം വാക്യം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു, അവൻ എന്നെ താഴ്വരയുടെ നടുവിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി എന്നാണ് 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഏകാന്തതയിൽ ദൈവ ആത്മാ നിയുക്തനായ പ്രവാചകരെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നമ്മൾ ദൈവത്തോട് ചോദ്യം ചോദിച്ചേനെ, നമ്മളായിരുന്നു ചോദിച്ചേനെ, ദൈവമേ ദൈവാത്മാ നിയുക്തനായാൽ എന്നെ വിടുതലുള്ള പ്രദേശത്തേക്ക് അല്ലേ കൊണ്ടുപോകേണ്ടത്? നന്മയുടെ വഴിത്താരകളല്ലേ കൊണ്ടുപോകേണ്ടത്? അത്ഭുതങ്ങളല്ലേ ഞാൻ കാണേണ്ടത്? വിടുതലുകളല്ലേ ഞാൻ ദർശിക്കേണ്ടത്? എന്റെ കാതുകളിൽ മനോഹരിതമായ മൃദുസ്വരമായ ശബ്ദമല്ലേ കേൾക്കേണ്ടത്? എന്നാൽ ഈ താഴ്വരയിൽ ഞാൻ കേൾക്കുന്നത് മൂകത മാത്രമാ. ഈ താഴ്വര ഞാൻ കേൾക്കുന്നത് നിശബ്ദത മാത്രമാ. ഈ താഴ്വര ഞാൻ കേൾക്കുന്നത് ഉണങ്ങിയ ചില അസ്ഥി കൂമ്പാരകൾ മാത്രമാ. ഈ താഴ്വര ഞാൻ കേൾക്കുന്നത് ഒരു ശബ്ദമില്ലാതെ
എനിക്ക് എങ്ങനെയാ വിഷയം നിനക്ക് ലഭിക്കുമെന്ന് പോലും
ഉടവ സത്വനീക്കമന വൈനമന പേമി നീ എഴുതിയ പേപ്പറുകളുമായി അനേക വാദനുകൾ കൊട്ടിയിട്ടു എമിനെ സാധ്യമല്ലെന്ന് പറഞ്ഞ് നീ അടച്ചു വെച്ച അവസ്ഥ ഉടവ സത്വനീക്കമന ദൈവം എന്ന് മകൽക്കാരം ദർശിക്കുന്നു ദൈവം ഇപ്രകാരം ഒരാലോചന വിളിച്ചു പറയുന്നു നിന്നെ ഇറക്കിയ ദൈവമാണെങ്കിൽ നിന്നെ കയറ്റുവാൻ അവന്റെ കരം ശക്തമാണ് നിന്നെ വിളിച്ചവൻ ദൈവമാണെങ്കിൽ നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ അവന്റെ കരം ഇന്ന് പകരം ശക്തമാണ് വാക്യം മുതൽ പഠിക്കുമ്പോൾ എമിൻ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു ആ അസ്ഥികളുടെ താഴ്വര ചില ചലനങ്ങൾ ഉണ്ടാകുന്നു എമിൻ അഞ്ച് ആറ് വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പ്രവാചകനോട് ദൈവാത്മാവ് പറയുന്നു ഇവിടെ എന്താ കുഞ്ഞ് സംഭവിക്കുന്നത് പ്രവാചകൻ അവിടെ ഒരു ഒരുക്കത്തിന് തയ്യാറാകുന്നു ഒരുക്കത്തിന് അവൻ ഒരുങ്ങിയപ്പോൾ ദൈവം പിന്നെ എന്തിന് തയ്യാറായി ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവവും അവനുമായിട്ട് ഒരു സംസാരം നടക്കുന്നു ആ സംസാരത്തിൽ അവൻ അവനെ തന്നെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു ഏൽപ്പിച്ചു കൊടുത്തു ഒന്ന് മുതൽ നാല് വരെ അവനെ തന്നെ അവൻ ദൈവസന്നിധിയിൽ താഴ്ത്തി താഴ്ത്തി എന്ന് പറയാനുള്ള കാരണം അവൻ പറഞ്ഞ ഒരൊറ്റ ഉത്തരമാണ് ദൈവമേ നീ അറിഞ്ഞു ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാം സെക്ഷനിൽ നമ്മൾ ദൈവസന്നിധി മുഴങ്ങാൽ മടക്കിയിട്ട് ഒരൊറ്റ ആൻസർ ദൈവസന്നിധിയിൽ പറയാമോ ദൈവമേ എന്റെ അവസ്ഥകളെ ഞാൻ ആകുന്ന മേഖലകളെ നീ അറിഞ്ഞു ഒന്ന് മുതൽ നാല് വരെ ദൈവസന്നെ താഴ്ത്തുന്ന ഭക്തന് വേണ്ടി നാല് അഞ്ച് അഞ്ച് ആറ് വാക്യങ്ങളിൽ ദൈവം ഒരു മറുപടിക്ക് തുടക്കമിടുന്നു ആ വാക്യം ഒരാൾ ഒന്ന് വായിച്ചാട്ടെ അഞ്ച് അഞ്ച് ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ ദൈവം അവനുമായിട്ടുള്ള സംസാരമാണ് എന്നാൽ അഞ്ചാം വാക്യത്തിൽ ആ സംസാരത്തിൽ ഒരു വ്യതിചലനം ഉണ്ടാകുന്നു ദൈവത്തിന് ആത്മാവ് പിന്നെ ആരോട് പ്രവചിക്കാൻ തുടങ്ങി ഇന്ന് പകൽക്കാലം നീ ആകുന്ന താഴ്വരയോട് ദൈവത്തിന്റെ ആത്മാവ് എന്തിന് തയ്യാറായി എന്ന് പറയാൻ നീ വിശ്വസിക്കുന്നുവോ ആമേൻ ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് എന്ത് ചെയ്തു ഇപ്രകാരം ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിഷയത്തിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറാണോ ആരുടെ അധികാരത്തിലാ പ്രവാചകൻ ആ അസ്ഥികളെ ചോദ്യം ചെയ്യുന്നത് ദൈവം നൽകിയ അധികാരത്തിലാ പ്രിയ കുടുംബമേ ദൈവാത്മാവ് പ്രിയ അച്ഛ ഇന്ന് പകർക്കാൻ ദൈവാത്മാവിന് ഒരു ആലോചന വിളിച്ചു പറയുന്നു വിഷയത്തെ ആത്മസാന്നിധ്യം കൊണ്ട് ചോദ്യം ചെയ്യണം എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് നീ ആയിരിക്കുന്ന വിഷയത്തിന്റെ കാഠിന്യമല്ല നീ നോക്കേണ്ടത് ഉണങ്ങിയ അസ്ഥികളുടെ ഉണക്കപ്പെട്ട അവസ്ഥയല്ല നോക്കേണ്ടത് ഇന്നലെയുള്ള പരാജയമല്ല നോക്കേണ്ടത് നീ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവസന്നിധിയിൽ ഒരു അധികാര ശബ്ദത്തിനെതിരെ വായി തുറക്ക് അഞ്ചാം വാക്യത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് എന്ത് ചെയ്തു പ്രവചിക്കാൻ തുടങ്ങി പ്രവചിക്കാൻ തുടങ്ങി പ്രവചിക്കാൻ തുടങ്ങി പ്രവചിക്കാൻ തുടങ്ങി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്ക് ദൈവത്തിന്റെ ഭയങ്കര നീ ആയിരിക്കുന്ന മേഖലയോട് ഇന്ന് വിശ്വാസത്തോടെ പ്രവചിക്കാമോ വിശ്വാസത്തോടെ പ്രവചിക്കാമോ വിശ്വാസത്തോടെ പ്രവചിക്കാമോ ഇന്ന് പകൽ ചില ചില വ്യതിയാനങ്ങൾ നിന്റെ വിഷയത്തിനെ വരുത്തുവാൻ എന്റെ ദൈവത്തിന്റെ കരം ശക്തമാണ് നീ ആയിരിക്കുന്ന മേഖലയല്ല നീ ഓർക്കേണ്ടത് നിന്നോട് പറഞ്ഞ മാറ്റത്തം ഇന്ന് പകൽക്കാലം നീ ഓർക്കട്ടെ പാട്ടുകാരൻ പാടുന്നത് പോലെ വാക്കത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല കേട്ടോ എമേൻ നിങ്ങൾ ആര്
നാം ആയിരിക്കുന്ന വിഷയം, നമ്മുടെ പ്രശ്നമായിരിക്കുന്ന അസ്ഥികൾ വിശ്വസിക്കുന്നു. ഏത് സ്ഥാനത്താണെന്ന് എനിക്കറിയത്തില്ല, എവിടെയാ നഷ്ടമായെന്ന് എനിക്കറിയത്തില്ല, എവിടെയാ തോൽവി സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ വചനം വിളിച്ചു പറയുന്നു, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് എന്താ ചെയ്യുന്നത്? അരുളി ചെയ്യുന്നു. അടുത്തത് ഇന്ന് പകരം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ പ്രതികരിക്കണമേ. നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താവശ്യമാ? എവിടുന്ന ശ്വാസം വരുന്നത്? ഉദയമനായ ദൈവത്തിന്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ മുടങ്ങാൻ മുടങ്ങിയിരിക്കുന്ന നിനക്കൊരു ജീവൻ വേണമെങ്കിൽ എന്റെ പ്രസംഗം കൊണ്ടോ, നമ്മുടെ കൈയടി കൊണ്ടോ, നമ്മുടെ അന്യഭാഷ കൊണ്ടോ, നമ്മുടെ പാട്ടിന്റെ താളം കൊണ്ടോ ഒന്നും സാധ്യമാകത്തില്ല. വിശ്വസിക്കുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ എന്തായിരിക്കും? എന്റെ ശ്വാസം അയക്കും. അടുത്തത് കേട്ടോ, ഇന്നലകളിൽ എന്തില്ലായിരുന്നു? ഞരമ്പില്ലായിരുന്നു. ഇവിടെ പ്രവാചകന്റെ പ്രഖ്യാപനം കാണുന്നു, അഞ്ചു മുതലുള്ള വാക്യത്തിൽ, ഏഴ് മുതലുള്ള വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നു. എമിൻ ഒന്ന് മുതൽ നാല് വരെ പ്രവാചകൻ ദൈവസേന അവനെ തന്നെ ഏൽപ്പിക്കുന്നു. എമിൻ അഞ്ചു മുതൽ ആറ് വരെ പ്രവാചകൻ ദൈവാത്മാ നിയുക്തനായി ആലോചന പ്രഖ്യാപിക്കുന്നു. ഏഴ് മുതൽ പതിനാല് വരെ ദൈവാത്മാവിന്റെ പ്രവൃത്തി ആ വചനത്തിൽ കാണുന്നു. നിങ്ങളിൽ ഞാൻ എന്ത് പുറപ്പെടുവിക്കും? ഞരമ്പും ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഏഴാം വാക്യം കേട്ടോ, എന്നോട് ആ വാക്കം ശ്രദ്ധിക്കണമേ, എന്നോട് കൽപ്പിച്ചതുപോലെ. അഞ്ച് ആറ് വാക്യത്തിൽ പ്രവാചകൻ എന്ത് ചെയ്തു? ഇന്ന് പകൽക്കാലം നമ്മളോട് അരുളി ചെയ്ത പ്രവചനം ഇന്ന് പകരം വായുകൊണ്ട് നമ്മളൊന്ന് ഉച്ചരിക്കാമോ? പ്രതികൂലത്തോട് നമ്മളൊന്ന് ഉച്ചരിക്കാമോ? ഇതിന്റെ വിഷയത്തോട് നീ ഒന്ന് ഉച്ചരിക്കാമോ? അസാധ്യമേ, എന്നോട് പറഞ്ഞത് അത്യുന്നതനായ ദൈവമാകാം. എന്നോട് അറിയിച്ച ആലോചന ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ആലോചനയാ. എന്നോട് അറിയിച്ച പ്രവചനം ദൈവാത്മ ശബ്ദത്താൽ നിയുക്തമായത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിന്നോട് പറഞ്ഞതുപോലെ നീ ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? നിന്റെ കാലടികൾ ദൈവസന്നിധിയിലാണോ? നിന്റെ കാൽപാദങ്ങൾ വിശ്വസ്തമാണോ? നിന്റെ കാലുകൾ വിശുദ്ധമാണോ? ദൈവസന്നിധി വിശുദ്ധമല്ലെങ്കിൽ എമിൻ ഇന്നത്തെ പ്രവചനം കൊണ്ട്, ഇന്നത്തെ വചന പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന മേഖലകളിൽ നീ വിശുദ്ധനും വിശ്വസ്തനുമായി നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രവാചകന്റെ പ്രവചന ശബ്ദത്തിന് മുമ്പാകെ എമിൻ പ്രവചനം അറിയിച്ചു മടങ്ങുകയല്ല, മറിച്ച് പ്രവചന നിവൃത്തി കണ്ട് പ്രവാചകൻ മടങ്ങി. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാനിവിടെ പ്രസംഗിച്ച് മടങ്ങുകയല്ല, ദൈവത്തിന്റെ അടിസ്ഥാനം ഞാൻ വിളിച്ചു പറയട്ടെ. ഏമി, ഞാൻ പ്രസംഗിക്കുകയും ദൈവിക പ്രവൃത്തി ജീവിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ഈ പ്രസംഗവും പ്രവൃത്തിയും ഒരുമിച്ചാകുമ്പോൾ ദൈവിക വിടുതൽ ആ പ്രസംഗത്തിനകത്ത് എഴുന്നേറ്റ് വരുമല്ലോ. ഏമി, എന്നോട് പ്രവചിച്ചതുപോലെ, ഏമി എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കേട്ടോ, ഒന്ന്, പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോ എന്തിന് തയ്യാറായപ്പോ? പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ കണ്ടിന്യൂവൽ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ നിങ്ങളുടെ വായിലെടുത്ത് ഉരുവിട്ട് കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അറിയിച്ച ആലോചന എന്തെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവാത്മാ അറിയിച്ച ആലോചന എമിൻ അക്കമിട്ട് അക്കമിട്ട് വായി തോരാതെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നീ വായി തുറന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവചിച്ചു കണ്ടിരുന്നപ്പോ ഒരു മുഴക്കമുണ്ടായി. ഇന്ന് പകൽക്കാലം
ഒരു മുഴക്കം അവിടെ
ഉണ്ടായി ആ മുഴക്കം എന്തിനെ കാണിക്കുന്നു ഒരു ഭൂകമ്പത്തിന്റെ നിഴലാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി മുഴങ്കാൽ മുടക്കിയ നീ ആത്മാവിന്റെ ഒരു മുഴക്കം കേൾക്കുന്നുണ്ടോ ആത്മാവിന്റെ ഒരു മുഴക്കം കേൾക്കുന്നുണ്ടോ ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയുടെ മുകളിൽ എമി മുഴങ്കാൽ മുടക്കി എമി തലഹ എമി കെമി മുഴങ്കാൽ ഇടയിൽ കുനിച്ചു വെച്ച് അവൻ നിലവിളിച്ചപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് അക്കമിട്ട് അക്കമിട്ട് ഒന്നും കാണാതെ ഇരുന്നപ്പോൾ ഏഴാം പ്രാവശ്യം അവൻ ചെന്നപ്പോൾ അവൻ കാണുന്നത് എന്താണെന്നറിയാമോ കൈപ്പത്തി പോലെ ഒരു മേഘം അവിടെ പൊങ്ങി ഇന്നലകളിൽ നീ കേൾക്കുന്ന മുഴക്കം ഇന്നലകളിൽ നിന്റെ കാതുകളിൽ മുടങ്ങുന്നു ദൈവ ശബ്ദം ഇന്ന് പകൽക്കാലം ഒരു പ്രവചനത്തിന്റെ ഭൂകമ്പമായി മാറാൻ പോകുകയാണ് പകൽക്കാലം എന്നേക്കാൾ ദൈവത്തിന്റെ ഫൈനലെ നിന്റെ കാലുകളെ മുടങ്ങുന്ന ദൈവ ശബ്ദത്തിന് മുമ്പാകെ നീ മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ മുഴങ്കാൽ മടക്കുന്ന നിനക്കു വേണ്ടി ഒരു ഭൂകമ്പം മുടക്കുവാൻ എന്തിനാ ഭൂകമ്പം ഉണ്ടായത് എന്തിനാ ഭൂകമ്പം ഉണ്ടായത് ഇന്ന് പകൽക്കാലം നിന്റെ നഷ്ടമായ അസ്ഥി എനി കേടുപറ്റിയ അസ്ഥി എന്താകാൻ വേണ്ടിയാ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുവോ പ്രിയമ്മാമയോട് ഇപ്രകാരം ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു പ്രകാരം ഒരു ആലോചന വിളിച്ചു പറയുന്നു അസ്ഥി അസ്ഥിയോടെ വന്ന് ചേരണമെങ്കിൽ ഒരു ഭൂകമ്പം ആവശ്യമാണ് ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധി മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ഭൂകമ്പം അയക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരം ശക്തമാണ് അസാധ്യമെന്ന് മനുഷ്യൻ വിധി എഴുതിയ മേഖലകളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരു സർവശക്തനെയാണ് നീ ആരാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ മുഴങ്കാൽ മടക്കാൻ തയ്യാറാണോ എമിൻ അസ്ഥി അസ്ഥിയോടെ ചേരത്തക്ക വണ്ണം ഒരു ഭൂകമ്പം മുഴക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരം ശക്തമാണ് അപ്രത്യക്ഷമായി ഓ ഋഗത്വനി ഹരഗതന സത്വനി പവനം തകർന്നു പോകുന്നത് പോലെ ഉടവല്ലവ ശബ്ദുനാരകത്വനി പല മേഖലകളിൽ എവനൊരു ഇടി പോലെ ഒരു മുഴക്കം പോലെ ഉണ്ടായി പെട്ടെന്ന് സെമി അസാധ്യമായി മാറുന്ന പെട്ടെന്ന് ഒരു മഴ പെയ്തു തീരുന്നത് പോലെ ഒരു വലിയ കൊടുക്കാൻ അടിച്ചു തീരുന്നത് പോലെ വിഷയങ്ങളുടെ നടുവിൽ അസാധ്യമായി അസംഭവമായി സംഭവിക്കുന്ന ചില മേഖലകളെ നോക്കിക്കൊണ്ട് നീ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് കാറ്റടിച്ച് മരം ഒഴുകി വീണ് എവി ഭവനത്തിന്റെ വീടിന്റെ മുകളിൽ വീണ് അതിനെ ഓടും എവി നഷ്ടക്കെവി കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പോലെ അപ്രത്യക്ഷമായി സംഭവിക്കുന്ന ചില കഷ്ടങ്ങളുടെ നടുവിൽ ഓ റിഖമന വസ്തുത ലഗതിനി കമന ഓ എങ്ങനെ എവിടുന്ന് എന്തുകൊണ്ടെന്ന് വലിയ ചോദ്യം നിന്റെ മുമ്പിൽ അനേക നാളുകളായി നീ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കവിന്ന് പകൽക്കാലത്തിനൊരു ദൂത് വിളിച്ചു പറയുന്നു നീ ഭയപ്പെടേണ്ട നിന്നെ വിളിച്ച ദൈവം ഉണ്മയുള്ളവനാണ് നിന്നെ വിളിച്ചവനെ വാക്കത്തിന്റെ ദൈവം മാറാത്തവനാണ് വിശ്വസിക്കുക ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ ദൂത് വിളിച്ചു പറഞ്ഞു മടങ്ങി വരട്ടെ ഒരു പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോടെ വന്നു ചേർന്നു പിന്നെ അവിടെ എന്ത് സംഭവിച്ചു അവരുടെ മേൽ ഞരമ്പും മാംസവും അവയുടെ മേൽ തൊക്കു പൊളിഞ്ഞതും കണ്ടു കണ്ടോ എമീൻ വിടുതൽ കണ്ടെന്ന് വെച്ച് സ്തോത്രം നിർത്താനല്ല എമി നന്മ കിട്ടിയെന്ന് വെച്ച് അനുഗ്രഹം കിട്ടിയെന്ന് വെച്ച് ആരാധന നിർത്തുവാനല്ല എമി നമ്മുടെ ഇപ്പോഴത്തെ ബന്ധുക്കേസുകാർ ഏറ്റവും വലിയ കുഴപ്പം അനുഗ്രഹം പ്രാപിച്ചാൽ പിന്നെ എമി എന്തിനു പോകാറില്ല പ്രാർത്ഥനയ്ക്ക് പോകാറില്ല കാരണം അവരുടെ വിശ്വാസം വിടുതൽ എന്ന് പറയുന്നത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാനുള്ള താക്കോലാണെന്ന് നന്മ കിട്ടും തോറും അനുഗ്രഹം കിട്ടും തോറും നീ ദൈവത്തോട് കൂടുതലായിട്ട് നന്മയല്ല നിന്റെ
എന്തിനുതകിയെന്നറിയാമോ? അവരെ ജീവിപ്പിക്കുവാനും.
അവനെ കൊല്ലേണ്ടതിന്
അവൻ അടുത്തു വരും മുമ്പേ കേട്ടോ ആർക്ക് വിരോധമായി സ്വപ്നക്കാരന് വിരോധമായി എന്ത് ചെയ്തു ദുരാലോചന ചെയ്തു എന്തിന് അവന്റെ സ്വപ്നം എന്തിനു വേണ്ടി അവനോട് വലിയ ശത്രുത ഉണ്ടായിട്ടാണോ ഒരൊറ്റ വിഷയം അവന്റെ സ്വപ്നം എന്താകുമെന്ന് അറിയണം ഇന്ന് പകൽക്കാലം നീ ബെന്തിക്കോസിൽ പോയിട്ട് നീ രക്ഷപ്പെട്ടോ എന്ന് മാത്രം അവർ അറിഞ്ഞാൽ മതി അതുകൊണ്ടാ നിനക്ക് എന്തുള്ളത് അതുകൊണ്ടാ നിനക്ക് എന്തുള്ളത് മറ്റാർക്കും ഒരു കുഴപ്പമില്ല കുടിച്ചോടെ കിടന്നാലും ആരും നോക്കാനില്ല ബെന്തിക്കോസി വന്നാൽ ഭയങ്കര പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഏമേൻ ഒരു കുടുംബം ഏമേൻ ഞങ്ങളുടെ സഭയെ ഒരു അടയാത്തീർന്നു ഏമേൻ ഏമേൻ വിശ്വാസി വരുന്നതിന് മുമ്പ് അവർ കുടിച്ച് ബോധമില്ലാതെ ഏമേൻ ഉടുക്കുന്ന തുണി തലയിൽ കെട്ടിക്കൊണ്ട് വരുമായിരുന്നു ഓടയിലും കിടന്ന് ഏമേൻ ആർക്കും വേണ്ടാതെ കിടന്ന വ്യക്തിയാണ് എന്നാൽ വിശ്വാസി വന്നു മദ്യത്തോടെ അവൻ അറപ്പായി ഏമേൻ പള്ളിയിൽ നിന്ന് അവൻ പുറത്തു വന്നു ഇപ്പൊ പള്ളിക്കാർക്കെല്ലാം പുള്ളിയെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴാണ് അവൻ പാപിയായത് ഇതുവരെ അവൻ ആരായിരുന്നു ലോകത്തിന്റെ നോട്ടം അങ്ങനെയാണ് നാം മടങ്ങി വരട്ടെ ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണുവാൻ അവർ എന്ത് ചെയ്തു ദുരാലോചന ചെയ്തു എന്തിനു വേണ്ടിയാ ഇവരുടെ സ്വപ്നം നിന്നെ ആരാ സ്വപ്നം കാണിച്ചത് അപ്പനായ യാക്കോബാണോ സഹോദരന്മാരാണോ ദൈവമാണെങ്കിൽ അവൻ പറഞ്ഞ വാക്യത്തിൽ നിറവേറുവാനും അവൻ ഒരു പക്ഷേ നിന്നെ പൊട്ടക്കിഴറ്റി ഇടേണ്ടി വന്നേക്കാം ഒരു പക്ഷെ പൊത്തക്ക് വേറെ ഭവനത്തിൽ വിടേണ്ടി വന്നേക്കാം ഒരു പക്ഷെ കുണ്ടറ നിന്നെ കേട്ടേണ്ടി വന്നേക്കാം എങ്കിലും നിന്നോട് പറഞ്ഞ വാക്യത്തെ നിറവേറുമോളം അവൻ നിന്റെ വലങ്കരം വിടത്തില്ല അവൻ നിന്റെ കരം വിടത്തില്ല ദൈവത്തെ സ്തുതിക്കാനിടയാകും 20 വാക്യം വായിക്കാം കേട്ടോ അവനെ കൊന്നിട്ട് അവന്റെ സഹോദരന്മാർ എന്താ അപ്പനോട് പറയാൻ പോകുന്നത് അങ്ങേയറ്റം കളമാ കളവോ പറയാൻ പോകുന്നത് എന്താ ഒരു ദുഷ്ട മൃഗം നിന്റെ മകനെ തിന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് അപ്പനോട് എന്ന് പറയാമെന്ന് പറഞ്ഞ് ഒരു ആടിനെ അറുത്ത് കൊന്നിട്ട് അതിന്റെ രക്തം അവന്റെ വസ്ത്രത്തിന്മേൽ ഒഴിച്ചു പൈസലോ കൊല്ലുവാൻ ഒരു കൂട്ടം ഗണം എമ്മ സംഘം കൂടിയപ്പോ രൂപേനും എമ്മ മറ്റു സഹോദരന്മാരും പറഞ്ഞു അവനെ കൊല്ലണ്ട പിന്നെ അവനെ എവിടെയിടാം പൊട്ടക്കിണക്കി ഇട്ടേക്കാം ഇതുവരെ പൊട്ടക്കെട്ടിനാര് കേറി ചരിത്രമില്ലല്ലോ എന്നാൽ ഇട്ടവനെയും കൊണ്ട് തന്നെ നിന്നെ പുറത്തു വരുത്തുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം നീ ആയിരിക്കുന്ന ഹെബ്രോന്റെ താഴ്വരയിലാണെങ്കിൽ നീ ആയിരിക്കുന്ന വേദനയുടെ നിന്ദയുടെ താഴ്വരയിലാണെങ്കിൽ എമി പൊട്ടക്കിണർ നിന്റെ അവസാനമല്ല നിന്റെ ജീവിതത്തിൽ എമി ലോകം പറയും സഹോദരന്മാർ പറയും ഇല്ല ഇവനെ ഇല്ലാതാക്കാം ഇവനെ ഇല്ലാതാക്കാം ഈ പൊട്ടക്കിണർ അവന്റെ അവസാനമാണ് എന്നാൽ ആ ഇട്ടവർ തന്നെ അവൻ എന്ത് ചെയ്തു തിരിച്ചു വലിച്ചു കഴിച്ചു അവർ അടുത്തത് വിചാരിച്ചു ഏമേ മിസ്രയേമിന് വിട്ടാൽ പിന്നെ ആര് വരത്തിലായിരിക്കും ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങളാരാ വിശുദ്ധരാ ഇസ്രായേലരാ എങ്ങനെ മിസ്രൈമി കിടക്കുന്നവൻ ഇസ്രായേലി വരാനാണ് ഒരടിമയെ പോലെ യോസഫിനെ അവർ വിട്ടു അടിമയായിരുന്ന യോസഫിനെ ഏമേ പൊത്തിപ്പേറിന്റെ വീട്ടിൽ അവൻ കാര്യവിചാരകനാക്കി അവൻ വിശ്വസ്തനായിരുന്നു എമ്മെ അതിനുശേഷം ഭജനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു അവനെ എമ്മെ കുണ്ടറയിലിട്ടു കുണ്ടറയിലും ഏകദേശം 13 യോസഫ് കിടന്നു നമ്മൾ ചോദിച്ചേക്കാം എമ്മെ വെളിപ്പാട് കാണിച്ചത് എത്ര വർഷമായി പ്രവാചകൻ പ്രവചനം അറിയിച്ചിട്ട് എത്ര വർഷമായി 15 വർഷം 15 വർഷം മുമ്പ് പറഞ്ഞ ആലോചനയാ ഇതുവരെ നിറവേറിയില്ലല്ലോ 16 വയസ്സിൽ ഒരു ചെറിയ ബാലനായിരുന്നപ്പോൾ അവനെ വിട്ട സഹോദരന്മാരെ അല്ല അവനെ വിട്ട സഹോദരന്മാരുടെ മുമ്പിൽ അവനെ നിന്ദിതനാക്കാനല്ല ദൈവം പൊത്തി പേർന്ന് വിട്ടത് ലോകം പറയും കുണ്ടറന്നിന്റെ അവസാനമാണെന്ന് എന്നാൽ കുണ്ടറയിൽ അപ്പക്കാരനും പാനപാത്രവാഹകനും പ്രവചനം കൊടുത്ത് എമ്മെ അവരെ ഓർപ്പിച്ച് രാജാവിന്റെ സ്വപ്ന ഉറക്കം കെടുത്തി അവന്റെ സ്വപ്നം കൊടുത്ത് അതുമാത്രമല്ല രാജസന്നിധിയിൽ എത്തിക്കുമ്പോഴെ അവനെ നടത്തുവാൻ എന്റെ ദൈവത്തിന്റെ കരം ശക്തമല്ല താഴ്വരായിരിക്കും നിന്നെ കിടക്കുന്ന ദൈവത്തിന്റെ പൈതലേ നിന്റെ ഒറ്റപ്പെടൽ നടുവിൽ ദൈവം നിന്നെ മറന്നിട്ടല്ല ഈ അല്പം ബ്രാക്കറ്റ് പിരീഡ് നിന്റെ ബ്രാക്കറ്റ് പിരീഡ് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നീ മൗനമായി വിശ്വസ്തയോടെ ദൈവസിനെ നിൽക്കാമോ മൗനമായി ദൈവസിനെ വിശ്വസ്തയോടെ നിൽക്കാമോ എമ്മി 45 അധ്യായം അതിന് 8 വാക്യം വായിക്കാം 45:8 വളരെ വേഗം കേട്ടോ യോസഫ് പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ചേ ആകയാൽ പൊട്ടക്കണ്ടി വീണപ്പോ യോസഫ് ചോദിച്ചേക്കാം അയ്യോ ദൈവമേ എന്തു പറ്റി
പൊത്തിപ്പറിന്റെ വീട്ടിൽ ചെന്നപ്പോ യോസഫ് ചോദിച്ചാൽ എന്താ പറ്റി എന്റെ സ്വപ്നം എമി നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും വരെ നമസ്കരിക്കുന്നല്ലേ കട്ടകളെ നമസ്കരിക്കുന്നല്ലേ ഇതെന്താ പറ്റിയത് എന്താ കുണ്ടറ എന്താ പൊട്ടക്കിണർ എന്താ പൊത്തിപ്പറിന്റെ വീട് എന്നാൽ ഇന്നലകളിലെ നഷ്ടം ഇന്നലകളിലെ തോൽവി ഇന്നലകളിലെ പരാജയം ലാഭമായ യോസഫ് എബി 45 അധ്യായം 8 വാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് നിങ്ങൾ ആകയാൽ നിങ്ങളല്ല എന്റെ ദൈവമത്രേ ഇന്നലകൾ നിന്നെ തോൽവി അടയിപ്പിച്ചത് ഇന്നലകൾ നിന്നെ ഒറ്റപ്പെടുത്തിയത് ദൈവം നിന്നെ മറന്നിട്ടല്ല ദൈവത്തിന് നിന്നെ വേണ്ടാക്കിട്ടല്ല മറിച്ച് ദൈവത്തിന് നിന്നെയും കൊണ്ട് ഒരു വ്യത്യസ്തമായ പദ്ധതി ഉള്ളത് കൊണ്ട് ഒരു വ്യത്യസ്തമായ നിർണയം ഉള്ളത് കൊണ്ട് യോസഫ് വിളിച്ചു പറയുന്നു ആകയാൽ നിങ്ങളല്ല എന്റെ ദൈവമത്രേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ അവൻ എന്റെ ഫറവോന് പിതാവും അവന്റെ ഗ്രഹത്തിനൊക്കെയും ആരാക്കി ഒരു സ്തോത്രം പറയാൻ കഴിയുമോ നീ വിചാരിക്കും നിന്നെ ഇല്ലാതാക്കാനാണെന്ന് അല്ല ഏമൻ ഒരു മനുഷ്യനും ഫറവോന് പിതാവാകാൻ പറ്റത്തില്ല അഭിഷക്തമുള്ളവന് ആത്മസാന്നിധ്യമുള്ളവന് ദൈവസന്നിധി മുഴങ്ങാൽ മടക്കുന്നവന് ദൈവാത്മ സാന്നിധ്യത്തിന് വേണ്ടി മുട്ടുമേൽ ഇരിക്കുന്നവനെ ഫറവോന്റെ പിതാവാക്കി ഏമൻ അവന്റെ ഗ്രഹത്തിലൊക്കെ കാര്യവിധാരകനാക്കി ഏമൻ മാനിക്കത്തക്കവണ് ഹെബ്രോന്റെ താഴ്വരയിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ കിളിവാതിൽ തുറക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ് അതുകൊണ്ട് ഇന്നലകളിലെ പൊട്ടക്കിണർ നീ മറക്ക ഇന്നലകളിലെ കുണ്ടറ നീ മറക്ക ഇന്ന് നീ ആയിരിക്കുന്നത് ഫറവോന് പിതാവായിട്ട ഇന്ന് നീ ആയിരിക്കുന്നത് അവന്റെ ഗ്രഹത്തിനൊക്കെയും എന്നെ കാര്യക്കാരനായിട്ട ഇന്ന് പകരം ദൈവാത്മ ഒരു ദൂത് വിളിച്ചു പറയുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ആയിരിക്കുന്ന മേഖലകളിൽ മൗനമായി ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാൻ നീ തയ്യാറാണോ ക്രൈസ്തലോ നമ്മുടെ പേര് വരാൻ എന്നെ സ്ഥലമില്ലാത്തത് കൊണ്ടാ എമ്മെ പലരോട് ദൈവാത്മ ആലോചന അറിയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എമ്മെ സ്ഥലത്തിന്റെ കുറവ് കൊണ്ടാണ് എമ്മെ പലപ്പോഴും അതിന് എമ്മെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അപ്രകാരം ഒരു സജ്ജീകരണം ചെയ്താൽ ഉപകാരമായിരിക്കും മടങ്ങി വരട്ടെ എമ്മെ അവന്റെ ഒറ്റപ്പെടലിന്റെ നടുവിൽ അവൻ വിചാരിച്ചു എന്താണെന്ന് എന്റെ തോൽവി എന്റെ നഷ്ടമാണ് എന്റെ പരാജയമാണ് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട് ഞാൻ ഒരു വ്യത്യസ്തനായിട്ട് എന്താ എനിക്കിത് സംഭവിച്ചതെന്ന് എന്നാൽ അവന്റെ തോൽവിയുടെ നടുവിൽ ദൈവം പറഞ്ഞു കുഞ്ഞേ നീ അല്പമായ കഷ്ടം സഹിക്കേണ്ടി വന്നാലും അല്പമായ വേദന സഹിക്കേണ്ടി വന്നാലും അല്പമായ തോൽവി നിനക്ക് സഹിക്കേണ്ടി വന്നാലും അത് നിത്യാനന്ദത്തിന്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ജീവിതത്തിന്റെ പല മേഖലകളിലും യോസഫിനെ പോലെ പലപ്പോഴും ആലോചനയും പ്രവചന ശബ്ദങ്ങളും കേട്ടിട്ട് ദൈവത്തോട് നീ ഒരു ചോദ്യം ചോദിക്കും ദൈവമേ എന്തിനാ കർത്താവേ കാലങ്ങൾ എത്രയായി ഞാൻ കാത്തിരിക്കുകയാണ് ഇതുവരെ ഒരു വലിയ വ്യത്യാസം ഞാൻ കാണുന്നില്ലല്ലോ എന്നുള്ള വലിയ ചോദ്യം നിന്റെ മുമ്പിൽ അവശേഷിക്കുന്നത് ഇന്ന് പകരാത്മാവ് ദർശിക്കുന്നു വിചാരിച്ചു അവന്റെ സഹോദരന്മാർക്ക് ആലോചന കേൾക്കുന്ന സന്തോഷമാകുന്നു പറഞ്ഞ അവൻ ആലോചന പറഞ്ഞത് എന്നാൽ അതേ ആലോചന നിമിത്തം അവനെ കൊന്നു കളയാൻ അവർ ഗൂഢാലോചന നടത്തിയതുപോലെ നിന്റെ ഹൃദയത്തിലുള്ള നീ സന്തോഷം കൊണ്ട് പലരോടും ഷെയർ ചെയ്തിട്ടു അവർ നിനക്കെതിരെ നടത്തുന്ന ചില മേഖലകൾ ആത്മാവിന് പകൽ ദോഷിക്കുന്നു ഒറ്റപ്പെടുന്ന ചില മേഖലകൾ ഇന്ന് പകൽ ആത്മാവ് ദർശിക്കുന്നു പലപ്പോഴും ഒരു വലിയ ചോദ്യം ദൈവത്തോട് ചോദിക്കും ദൈവമേ നീ എന്നെ മറന്നോ എന്നുള്ള
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل
ولكن نعم 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 ولكن يقولون ان الناس يقولون من يبلغ هذا الإمام، من يبلغ هذا الإمام، من ما يبلغ بناه، أنا نكره هم يبلغ بناه، هذا الإمام تلمو كده كلامك نوكا، من يبلغ